ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കാർത്തിയും മീനാക്ഷിയും ബീച്ചിലേക്ക് പോയപ്പോൾ അവിടെ വെച്ച് മൈഥിലിയെ കാണുകയാണ് അങ്ങനെ മൈഥിലി അന്വേഷിച്ച് വളരെ ടെൻഷനോടെ അവിടെ മുഴുവനും അന്വേഷിക്കുന്നുണ്ട് കാർത്തി എന്നാൽ മൈഥിലി കാർത്തിയുടെ കണ്ണിൽ പെട്ടില്ല വൈശാഖം കാർത്തിയെ കാണുന്നുണ്ട് കാർത്തിയുടെ മുന്നിൽ നിന്ന് മൈഥിലി ഓടി മാറി നിൽക്കുകയാണ് എന്നാൽ മീനാക്ഷി മൈഥിലേയും വൈശാഖിനെയൊന്നും കണ്ടില്ല മീനാക്ഷിയുടെ കയ്യിൽ കുഞ്ഞിരിക്കുകയാണ് എന്നാൽ ഇത് കാർത്തിയുടെ വെറും തോന്നലാണെന്ന് മീനാക്ഷി കാർത്തിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് അവളെ നിങ്ങളെ പേടിച്ച് പുറത്തിറങ്ങുമോ എന്നത് തന്നെ എന്റെ സംശയമാണ് നമുക്ക് ഇവിടെ നിന്ന് പോവാം എന്നെ മീനാക്ഷി ഇങ്ങനെ ആവർത്തിച്ച് പറയുമ്പോൾ കാർത്തിയും പറയുന്നുണ്ട് അവളെ ഞാൻ ഈ ബീച്ചിൽ വെച്ച് കണ്ടതാ അവള് ഇവിടെ എവിടെയോ കാണാം അതിൽ യാതൊരു സംശയവും വേണ്ട എന്നെ ദേഷ്യത്തോടെ കാർത്തി പറയുന്നു എൻ്റെ എ സി പി എന്ന് മീനാക്ഷി പറഞ്ഞപ്പോൾ ഏയ് മിണ്ടാദ എന്ന് വളരെ ദേഷ്യത്തോടെ കാർത്തി മീനാക്ഷിയോട് പറയുന്നു ഇതെല്ലാം മൈത്രി കാണുന്നു അവളെ കാണാതെ ഞാൻ വരില്ല നിനക്ക് ധൃതി ഉണ്ടെങ്കിൽ നീ പോയ്ക്കോ അങ്ങനെ കാർത്തി മീനാക്ഷി അവിടെ നിർത്തിയിട്ട് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് മീനാക്ഷി അവിടെ നിൽക്കുന്നു ആ സമയവും വൈശാഖ് മതുപടി പോകുന്നുണ്ട് മീനാക്ഷി വിചാരിക്കുന്നു ഷോ ഇത് എന്തൊരു കുരിശാ എവിടെ ഏഴ് പെണ്ണിനെ കണ്ടാലും ഇങ്ങൾക്ക് അത് മൈത്രിയാണ് ഈ ബീച്ചിൽ നിർത്താൻ നിർബന്ധം പിടിച്ച എന്നെ വേണം തല്ലാൻ എന്നൊക്കെ മീനാക്ഷി വിചാരിക്കുന്നു അപ്പോഴാണ് വൈശാഖ് പോകുന്നതിന്റെ മുന്നിലായിട്ട് കാർത്തി ഇങ്ങനെ വരുന്നത് കാർത്തി അവിടെയൊക്കെ നോക്കുന്നു വൈശാഖ് കാർത്തിയെ കാണുന്നുണ്ട് കാർത്തിയെ കണ്ട വൈശാഖ് പെട്ടെന്ന് തിരിഞ്ഞോടി ഈ സമയം ആ കടപ്പുറത്ത് ഒരു തുണിയിലായിട്ട് കുഞ്ഞിനെ കിടത്തുകയാണ് മീനാക്ഷി എന്നിട്ട് വിചാരിക്കുന്നു ഇനിയിപ്പോ ആ മൈഥിലിയെ കാണാം ഈ ബീച്ചിൽ വന്നിട്ടുണ്ടാവുമോ കുഞ്ഞിനെ അവിടെ കിടത്തിയിട്ട് മീനാക്ഷി അങ്ങോട്ടേക്ക് പോകുന്നു അത് മൈഥിലി കാണുന്നുണ്ട് ഈ സമയം വൈശാഖ് ഒരു സ്ഥലത്ത് മറിഞ്ഞിരിക്കുകയാണ് ആ ഭാഗത്തു കൂടി കാർത്തി വരുന്നുണ്ട് ദൈവമേ ഇവനെ ചങ്കിര നേരെയാണല്ലോ വരുന്നത് നേർക്ക് നേര് കണ്ടാൽ ഇവനെന്നെ കൊന്നു കളയും അങ്ങനെ പേടിച്ചിരിക്കുകയാണ് വൈശാഖ് അപ്പോഴാണ് കുഞ്ഞ് അവിടെ കിടക്കുന്നത് മൈഥിലി കാണുന്നത് എങ്ങനെയെങ്കിലും ആ കുഞ്ഞിനെ കാണണമെന്ന് മൈതിലി വിചാരിക്കുന്നു കുഞ്ഞിനെ നോക്കിയിട്ട് മൈതിലി ഇങ്ങനെ വളരെ സങ്കടത്തോടെ മനസ്സിൽ വിചാരിക്കുന്നു എൻ്റെ കുഞ്ഞ് ഇതിനെ ഉപേക്ഷിച്ചിട്ടാണല്ലോ എൻ്റെ ദൈവമേ ഞാൻ എൻ്റെ ഇഷ്ടം നോക്കി പോയത് ദൈവം എന്നെ എന്നൊക്കെ വിചാരിക്കുന്നു അപ്പോൾ ആ കുഞ്ഞിനെ അവിടെ കിടത്തിയിട്ട് മൈ മീനാക്ഷി ഇങ്ങോട്ടേക്ക് വന്നൊക്കെ നോക്കുന്നുണ്ട് മൈതിലി അപ്പോഴാണ് കുഞ്ഞ് കിടക്കുന്ന ആ ഒരു തുണിയുടെ ഒരു ഭാഗത്തു കൂടി ഒരു തേള് വരുന്നത് ഇത് മൈഥലി കാണുന്നു ദിവമേ ആ തേള എന്റെ കുഞ്ഞിന്റെ അടുത്തേക്കാണല്ലോ പോകുന്നത് മീനാക്ഷി അത് കാണുന്നുമില്ലല്ലോ എന്നൊക്കെ ടെൻഷനോടെ മൈഥിലി വിചാരിക്കുന്നു കുഞ്ഞിന്റെ കൈ വെച്ചിരിക്കുന്ന ആ അവിടേക്ക് വരികയാണ് തേള് 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 എന്ന് മൈഥിലി വിളിച്ചിട്ട് ആരും കേൾക്കുന്നില്ല ഒടുവിൽ മൈഥിലി കുഞ്ഞിന്റെ അരികിലേക്ക് വരുന്നു ഇത് മീനാക്ഷി കാണുന്നു തേളിനെ മൈഥിലി തട്ടിക്കളഞ്ഞു എന്നിട്ട് കുഞ്ഞിനെ എടുക്കാൻ പോവുകയാണ് മൈഥിലി ദേഷ്യത്തോടെ മീനാക്ഷി മൈഥിലിയുടെ അടുത്തേക്ക് വന്നിട്ട് മൈഥിലിയെ തട്ടി മാറ്റി കുഞ്ഞിനെ എടുത്തു എന്നിട്ട് വളരെ ദേഷ്യത്തോടെ മീനാക്ഷി മൈഥിലിയെ നോക്കുന്നു മീനാക്ഷിയുടെ മുന്നിൽ തലതാഴ്ത്തേക്ക് കൈ കുമ്പിട്ട് നിൽക്കുകയാണ് മൈഥിലി കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു നിന ഞാൻ തിരച്ചു നടക്കുവായിരുന്നു എന്റെ ജീവനം തകർത്ത് കടന്നു കളഞ്ഞവരാണ് നീയും നിന്റെ അവനും മൈഥിലി പറയുന്നു മീനാക്ഷി ഞാൻ എല്ലാത്തിനും ക്ഷമ ചോദിക്കുന്നു നീ ക്ഷമ ചോദിച്ചാൽ തിരിച്ചു കിട്ടൂടി എന്റെ ജീവിതം നീ മാപ്പറഞ്ഞ തീരുന്നതാണോ ഞാൻ അനുഭവിച്ച വേദന എനിക്ക് നേരിടേണ്ടി വന്ന മാനക്കേട് നിന്നെ ദൈവം എന്റെ മുന്നിൽ കൊണ്ട് തന്നതാ എന്ന് നിന്റെ കഥ തീരും അങ്ങേരെ ഈ ബീച്ചിൽ നിന്നെ തിരക്കി നടക്കുക മൈഥലി പറയുന്നു മീനാക്ഷി ദേവിച്ച് നീ എന്നെ കാർത്തികിന് കാണിച്ചു കൊടുക്കരുത് അവനെന്നെ കളയും കൊല്ലട്ടെ മരണമാണ് നിനക്കുള്ള ശിക്ഷ നിനക്ക് നിന്നെ കൊണ്ടുപോയ ആ ഫ്രോഡിനെ മുളിച്ചോടാനുള്ള എല്ലാ സഹായം ചെയ്തത് ഞാനാണെന്നല്ലെ നീ എഴുതി വെച്ചത് അതിന് ആദ്യമേ തന്നെ നിന്റെ ചെകിട് നോക്കി എന്ന് തരേണ്ടതാണ് എന്റെ കയ്യിലേക്ക് കുഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഞാനത് പിന്നത്തേക്ക് മാറ്റിവെക്കുന്നെയാണ് എന്നെ മീനാക്ഷി പറഞ്ഞപ്പോൾ കരഞ്ഞുകൊണ്ട് മൈഥിലി പറയുന്നു അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി നീ ക്ഷമിച്ചേ പറ്റൂ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞേ മൈഥലി പോകാൻ തുടങ്ങിയപ്പോൾ മീനാക്ഷി പറയുന്നു അങ്ങനെ അങ്ങ് പോവാൻ വരട്ടെ കാർത്തി വരുന്നതിന് മുമ്പ് എനിക്ക് പോകണമെന്ന് മൈഥിലി പറഞ്ഞപ്പോൾ മീനാക്ഷി വീണ്ടും പറയുന്നു നിന്നെ ഞാൻ പോകാൻ വിട്ടിട്ട് വേണ്ട നീ പോവാൻ മീനാക്ഷി നിന എസി പിക്ക് പിടിച്ചു കൊടുത്തിട്ട് വേണം എനിക്ക് എന്റെ നിരപരാധിത്വം തെളിയിക്കാൻ അയാൾ അയാളിപ്പോഴും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഞാൻ നിന്നെ സഹായിക്കുന്നു എന്നാണ് ഈ എ സി പി ഈ സമയത്ത് എവിടെ പോയി എന്നെ പറഞ്ഞ് മൈതിലിയുടെ കയ്യിൽ പിടിച്ചിട്ട് എ സി പി എ സി പി എന്ന് ഉറക്കി വിളിക്കുകയാണ് മീനാക്ഷി മീനാക്ഷിയുടെ കൈ തട്ടി മാറ്റിയിട്ട് മൈഥിലി പോകാൻ തുടങ്ങുന്നു എന്റെ മോളോ എന്ന് നോക്കുകയാണ് മീനാക്ഷി എന്റെ കുഞ്ഞിനെയൊന്ന് എടുത്തോട്ടെ എന്ന് മൈഥിലി മീനാക്ഷിയോട് ചോദിക്കുന്നു നിന്റെ കുഞ്ഞോ പ്രസവിച്ച് ഇതിനെ വലിച്ചെറിഞ്ഞ് കാമുകൻറെ കൂടെ ഒളിച്ചോടിയവളാണ് നീ ദുഷ്ടയായ നിനക്ക് എന്റെ കുഞ്ഞിനെ ഞാൻ തരാനോ തരല്ല ഞാൻ അല്ല നീ ഒരു മനുഷ്യ സ്ത്രീയാണോ മൃഗങ്ങളെ പോലും കാണിക്കാത്ത ക്രൂരതയാണ് നീ കാണിച്ചത് എന്നിട്ട് കുഞ്ഞിനെ ഒന്ന് എടുത്തോട്ടെ എ സി പി എ സി പി എന്റെ വീണ്ടും മീനാക്ഷി വിളിക്കുന്നു അത് കാർത്തി കേൾക്കുന്നുണ്ട് അങ്ങനെ കാർത്തി അങ്ങോട്ടേക്ക് പോകുന്നു ഈ സമയം വൈശാഖിനെ കണ്ടുപിടിക്കാനുള്ള നടക്കുകയായിരുന്നു അപ്പം വൈശാഖിന്റെ അടുത്ത് എത്താൻ തുടങ്ങിയപ്പോഴാണ് മീനാക്ഷി കാർത്തിയെ വിളിച്ചത് അതുകൊണ്ട് തന്നെ വൈശാഖ് കാർത്തിയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു ഭാഗ്യമാവൻ എന്നെ കണ്ടില്ല എന്ന് കാർത്തി വിചാരിക്കുന്നു വൈശാഖ് വിചാരിക്കുന്നു ഇതേ സമയം മീന ആണെങ്കിൽ കരഞ്ഞുകൊണ്ട് മീനാക്ഷിയോട് ചോദിക്കുന്നു എത്ര ദുഷ്ടയാണെങ്കിലും ഞാൻ ഒരു പെറ്റ അമ്മയല്ലേ മീനാക്ഷി ഞാൻ ഈ കുഞ്ഞിനെ ഒന്ന് എടുത്തോട്ടെ ഉം ഞാൻ എടുത്തോ എന്ന് മീനാക്ഷിയും പറയുന്നു മീനാക്ഷി അങ്ങനെ കുഞ്ഞിനെ മൈഥിലെ കാണിക്കുകയാണ് ഇത് കാർത്തി കാണുന്നുണ്ട് മൈഥിലി കുഞ്ഞിന്റെ നെറ്റിയിൽ ചുംബനം കൊടുക്കുന്നു മീനാക്ഷി എന്ന് വളരെ ദേഷ്യത്തോടെ കാർത്തി വിളിക്കുന്നു മീനാക്ഷി അവളെ എന്ന് കാർത്തി പറയുന്നു എസിപി ഒന്ന് വേഗം വാ എന്ന് പറഞ്ഞ് മൈഥിലിയുടെ കയ്യിൽ ഇങ്ങനെ മുറുകെ പിടിച്ചിരിക്കുകയാണ് മീനാക്ഷി കൈ തട്ടി മാറ്റിയിട്ട് മൈഥിലി അവിടെ നിന്ന് മോടിപ്പോകുന്നു എടി നിക്കലി അവിടെ എന്ന് പറഞ്ഞ് മൈഥിലയുടെ പിന്നാലെ ഓടുകയാണ് കാർത്തിയും ഒരു നിമിഷം കൊണ്ട് മൈഥിലി അവിടെ നിന്ന് മോടി രക്ഷപ്പെട്ടു ഇതേസമയം ചെമ്പകമംഗലത്ത് വളരെ ടെൻഷനിലാണ് മാലതി എന്റെ ദിവം എന്നെ രക്ഷിച്ചതാണ് ഇല്ലെങ്കിൽ കള്ളനോട്ടടിച്ചു എന്ന് പറഞ്ഞ പോലീസ് എന്നെ പിടിച്ച് അട്ടക്കുളങ്ങരയിലേക്ക് വിട്ടേനെ എന്തെല്ലാം കുഴപ്പങ്ങൾ ഉണ്ടായനെ അല്ലെങ്കിലും എന്റെ ആങ്ങള എന്ന് പറയുന്ന താന്തവന്ദ കാര്യത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തുടങ്ങിയാൽ അത് ഇടങ്ങേറാവും അങ്ങനെ പെട്ടെന്ന് തന്നെ മാലതി എടുത്ത ക്യാഷ് അതുപോലെ തിരികെ വെക്കുന്നു വെക്കാൻ തുടങ്ങുകയാണ് എന്നാൽ അതിൽ വെക്കുന്നില്ല മൊത്തം ഒരു ലക്ഷം രൂപയുടെ കള്ളനോട്ടാണ് കയ്യിൽ നിന്ന് കളഞ്ഞേക്കാം ഒരു പേര് ദോഷം വേണ്ടല്ലോ ഇത് എവിടെ കളയുമ്പോൾ എനിക്ക് മാലതി വിചാരിക്കുന്നു വേസ്റ്റ് ഇടുന്നെടുത്ത് കണ്ടെ കളഞ്ഞേക്കാം ഈ കള്ളനോട്ടുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് മാലതി വിചാരിക്കുന്നു അങ്ങനെ മാലതി പോകാൻ തുടങ്ങിയപ്പോൾ മാലതി എന്ന് വിളിച്ച് രാജലക്ഷ്മി അമ്മ അവിടെ എത്തി കൂടെ നന്ദിനുമുണ്ട് വളരെ ദേഷ്യത്തോടെ രാജലക്ഷ്മി മാലതിയെ നോക്കുന്നുണ്ട് കപ്പലിനകത്ത് തന്നെ കള്ളനുണ്ടാവുമെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നോ കണ്ടില്ലേ കാശ് മോഷണക്കാരി രേതന്റെ കൺമുന്നിൽ നിൽക്കുന്നു എന്ന് രാജലക്ഷ്മി അമ്മ പറഞ്ഞപ്പോൾ മാലതി പറയുന്നു ഞാൻ ആരുടെയും കാശും മോഷ്ടിച്ചിട്ടില്ല മാലതിയുടെ കയ്യിലിരുന്ന ആ കിറ്റ് വാങ്ങിക്കുകയാണ് രാജലക്ഷ്മി എന്നിട്ട് അതിൽ നിന്നും പൈസ എടുത്തു പിന്നെ ഇതെന്താ കീറക്കടലാസോ എന്ന് രാജലക്ഷ്മി പറയുന്നുണ്ട് ഇത് കണ്ട ഞെട്ടി നിൽക്കുകയാണ് നന്ദനി തല താഴ്ത്തി മാതിലിയും മാലതിയും നിൽക്കുന്നു ദീപം കൊണ്ട് എത്തിച്ചതാണ് നിന്നെ എൻ്റെ മുന്നിൽ ദീപം നീതിമാന്മാർക്കൊപ്പമേ നിൽക്കൂ എന്നതിന് ഒരു തെളിവും കൂടിയാണടി ഇതിന് നിന്റെ മട്ടും ഭാവവും പരിങ്കിലും കണ്ടപ്പോഴേ എനിക്ക് കാര്യം മനസ്സിലായി രണ്ട് ലക്ഷ്യങ്ങൾ നിറവേറ്റാനായിരുന്നു നീ ഈ മോഷണം നടത്തിയത് ഒന്നാമത് ജഗദീഷിനോട് പറയാൻ പറ്റാത്ത നിന്റെ എന്തോ ഒരു കാര്യം നിറവേറ്റണം രണ്ട് ഈ നിൽക്കുന്ന എന്റെ മകൾ നന്ദിനി നിനക്ക് കള്ളിയാക്കണം അവളെ എങ്ങനെയും നാണം കെട്ടി ഈ ചെമ്പകമംഗലത്തിൽ നിന്നും പറഞ്ഞയക്കണം പറയടി ഇതല്ലായിരുന്നോ നിന്റെ ലക്ഷ്യം ഇരിക്കട്ടെ കേട്ട് മാലതി പറയുന്നു അയ്യോ അമ്മ അങ്ങനെയൊന്നും പറയരുതെന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോൾ രാജലക്ഷ്മി പറയുന്നു മിണ്ടരുത് എന്നെ അമ്മയെന്ന് വിളിക്കരുത് ചെമ്പകമംഗലത്തെ രാജലക്ഷ്മി അമ്മ നിന്നെ പോലെ ചീപ്പല്ലടി ഈ ചെമ്പകമംഗലത്ത് ഒരു അപമാനമാണ് ഇതെല്ലാം കേട്ടുനിന്ന് നന്ദിനി പറയുന്നു അമ്മേ ഇത് മതി നീ ഒരു അക്ഷരം മിണ്ടരുത് കൊലപാതക കുറ്റം ഞാൻ ക്ഷമിക്കും അതിന് ഒരു റീസൺ ഉണ്ടാവും പക്ഷേ മോഷണം അത് എനിക്ക് ക്ഷമിക്കാനും സഹിക്കാനും പറ്റില്ല പതിവിലാതെ നിന്റെ ഒരു പുറത്തുപോകൽ കണ്ടപ്പോടെ എനിക്ക് പന്തികേട് തോന്നിയതാ പണം കാണാനില്ല എന്നറിഞ്ഞതോടെ എനിക്ക് ഉറപ്പായി ആ പണം നീയാണ് എടുത്തതെന്ന് അതുകൊണ്ട് തന്നെയാണ് ഈ നോട്ട് കള്ളനോട്ടാണെന്ന് ഞാൻ കള്ളം പറഞ്ഞത് ഞാനൊരു കള്ളം പറഞ്ഞപ്പോൾ ഒരു കള്ളയുടെ മുഖം മൂടി തെളിച്ചു എന്റെ മകൻ ജഗദീഷ് സത്യസന്ധനും മാന്യനുമാണ് അവനോട് പറഞ്ഞാലേ നിന്റെ എന്താവശ്യവും അവൻ നിറവേറ്റി തരുവാരുന്നല്ലോ അങ്ങനെ ഇരിക്കെ എന്റെ മോനെ നാണം കെടുത്താൻ വേണ്ടി നീ എന്തിനാണ് ഈ പണം മോഷ്ടിച്ചത് ആർക്കു വേണ്ടി അറിയണം നീ പറഞ്ഞേ പറ്റൂ എന്നൊക്കെ രാജലക്ഷ്മി അമ്മ ചോദിച്ചപ്പോൾ എന്ത് പറയണം എന്ന് അറിയാനെ ഇങ്ങനെ നിൽക്കുകയാണ് മാലതി ആർക്കു വേണ്ടിയാണ് ഈ പണം മോഷ്ടിച്ചത് എന്ന് രാജലക്ഷ്മി പറഞ്ഞപ്പോൾ ഞാൻ ആർക്കു വേണ്ടിയും പണം മോഷ്ടിച്ചിട്ടില്ല എന്ന് മാലതി പറയുന്നു അപ്പോൾ തന്നെ മാലതിയുടെ കാരണത്ത് കൊടുക്കുകയാണ് അമ്മ അഭിമാനിയായ എൻ്റെ തലയിൽ വന്നു കയറിയ മഹാ അപമാനമാണ് നീ എന്ന ഭാര്യ അതുകൊണ്ട് ഈ നിമിഷം നീ ഇവിടെ നിന്നും പടിയിറങ്ങണം ഇടകേട്ട് ഞെട്ടലോടെ ഏർ രാജലക്ഷ്മിയെ നോക്കുകയാണ് മാലതി എൻ്റെ മകൻ ജഗദീഷ് മാതാപിതാക്കളുടെ വാക്കുകൾ കേട്ട് ജീവിക്കുന്നവനാണ് നീ മോഷ്ടിച്ചു എന്നവൻ അറിഞ്ഞാൽ നിന്നെ അവൻ കൊന്നു കളയും അതുകൊണ്ട് അതുകൊണ്ട് ഒരു ദുർമരണം ഏറ്റുവാങ്ങാതെ അവൻ വരുന്നതിന് മുമ്പ് ഇറങ്ങിപ്പോയിക്കോ നിന്റെ പെട്ടിയും പ്രമാണവും ഒക്കെ എടുത്തോണം നിന്നെ ഒരു നിമിഷം ഇവിടെ കണ്ടുപോവരുത് നദിനി വാഹൻ പറഞ്ഞു നദിനി കുട്ടി അകത്തേക്ക് അമ്മ പോകുന്നു അവിടെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് മാലതി ഈ സമയം ബീച്ചിൽ കാർത്തികനെ നോക്കി നിൽക്കുകയാണ് കൈകുഞ്ഞുമായി മീനാക്ഷി കാർത്തി അവിടേക്ക് വന്നപ്പോൾ മീനാക്ഷി കാർത്തിയോട് പറയുന്നു അവളെ രക്ഷപ്പെട്ടല്ലേ എന്ന് ദേഷ്യത്തോടെ കാർത്തി മീനാക്ഷിയെ നോക്കി നിൽക്കുന്നു നീ രക്ഷപ്പെടുത്തിയതല്ലേ അവളെ എ സി പി എന്താ ഈ പറയുന്നത് നിങ്ങളുടെ മുന്നിൽ എന്റെ നിരപരാധം തെളിയിക്കേണ്ടത് എന്റെ ആവശ്യമാണ് അതിനാണ് ഞാൻ അവളെ ഇവിടെ പിടിച്ചു നിർത്തിയത് എന്നെ മീനാക്ഷി പറഞ്ഞപ്പോൾ കാർത്തി പറയുന്നുണ്ട് അല്ല നീയും അവളും തമ്മിലുള്ള ഒത്തുകളിയാണത് ഒത്തുകളിയോ എന്നെ മീനാക്ഷി ചോദിച്ചപ്പോൾ അതെ ഈ കുഞ്ഞിനെ അവൾക്ക് കാണിച്ചു കൊടുക്കാൻ നീയും അവൾ തമ്മിൽ വാക്കുണ്ടായിരുന്നോ ഇരുക്കേട്ട മീനാക്ഷി ഞെട്ടി നിൽക്കുന്നു അതുകൊണ്ടല്ലേ എന്നോട് ഈ ബീച്ചിൽ കാർ നിർത്താൻ ആവശ്യപ്പെട്ടത് ഇരിക്കേടെ മീനാക്ഷി ദേഷ്യത്തോടെ പറയുന്നു നിങ്ങൾക്ക് വട്ട സത്യം പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ തയ്യാറാവാത്ത നിങ്ങൾക്ക് മാനസിക രോഗമാണ് നിങ്ങളെ പോലെ തന്നെ വളരെ അവിചാരിതമായിട്ടാ ഞാനും അവളെ ഇവിടെ കണ്ടത് അതുകൊണ്ടാ അവൾ പിടിച്ചു നിർത്തിയത് നീ ഒന്നും പറയണ്ട എല്ലാം എനിക്ക് മനസ്സിലായി അവള് പിന്നീട് ഡ്രാമ കളിക്കുന്നു എനക്കെ വളരെ ദേഷ്യത്തോടെ കാർത്തി പറഞ്ഞിട്ട് കാറിലേക്ക് കയറി ദൈവം ഏത് കഷ്ടകാലമാണെന്ന് ഓർക്കണം എന്നൊക്കെ മീനാക്ഷി വിചാരിക്കുന്നു മീനാക്ഷിയും കാറിലേക്ക് കയറുന്നു പിന്നീട് കാണിക്കുന്നത് ചെമ്പക്കമംഗലത്ത് ജഗദീഷ് വരുന്നുണ്ട് രാജലക്ഷ്മി അമ്മയും നന്ദിനിയും ഉമ്മറത്തിരിക്കുന്നു സാവിത്രി അപ്രതവശതും നിൽക്കുന്നു മോനെ ദിനം ജഗദീഷെ എന്നെ നന്ദിനി വിളിച്ചതും ജഗദീഷ് പറയുന്നു നന്ദിനി എടുത്തി ഒന്നും പറയണ്ട എനിക്ക് എല്ലാം മനസ്സിലായി നന്ദിനെ എടുത്തിയോടെ എനിക്ക് ആദരവും ബഹുമാനവും ഉണ്ട് പക്ഷേ മോക്ഷണം ആര് നടത്തിയാലും അതിനെ ന്യായീകരിക്കാൻ എന്നെ കിട്ടില്ല കാര്യങ്ങളെല്ലാം ജഗദീഷ് അറിഞ്ഞിരിക്കുന്നു പിന്നെ ഹരിചന്ദ്രന്റെ അനിയൻ രവിചന്ദ്രൻ അല്ലേ ഒരു പുണ്യാളൻ നടക്കുന്നു എന്ന് സാവിത്രി എന്താ എന്തെങ്കിലും പറഞ്ഞിരുന്നോ എന്ന് ജഗദീഷ് ഒന്നുമില്ല എന്ന് സാവത്രി എന്തെങ്കിലും പറയുവാണെങ്കിൽ അത് മുഖത്തുനോക്കി പറയാനുള്ള ആർജവം കാണിക്കണം അല്ലെങ്കിൽ അത് ചെമ്പകമ്പലത്ത് രാജലക്ഷ്മിക്കും ജനാർദ്ദ കൈമളിനും നാണക്കേടാണ് ഒരു വശം ഇത്താണെങ്കിലും അവരുടെ മകളല്ലേ നിങ്ങളും എന്ന് ജഗദീഷ് പറയുന്നു ഈ സമയം കുഞ്ഞുങ്ങളും പിന്നെ മാലതി ബാഗുമായിട്ടും അവിടേക്ക് വരുന്നു അശ്വിനെ ഞാൻ ബോർഡിങ്ങിൽ ചെന്ന് കൂട്ടിക്കൊണ്ട് പോയിക്കോളാം എന്ന് മാലതി പറഞ്ഞപ്പോൾ ജഗദീഷ് പറയുന്നു എന്തോ സ്വഭാവ ശുദ്ധിയുള്ളതും സത്യസന്ധിയുമായ മാലതി മന്മത പണിക്കർ എന്തോ പറഞ്ഞല്ലോ കുഞ്ഞുങ്ങളെ എന്നെ പറഞ്ഞതും ജഗദീഷ് ദേഷ്യത്തോടെ പറയുന്നുതേ മിണ്ടരുത് എന്റെ കുഞ്ഞുങ്ങളുള്ള ഏരിയയിൽ പോലും നീ വന്നു പോവരുത് പ്രസവിച്ചതിന്റെ അവകാശം പറഞ്ഞ് കോടതിയിൽ കൊണ്ടുപോയി നീ കേസ് കൊടുക്ക് അപ്പൊ ഞാൻ നോക്കിക്കോളാം ആ കാര്യം മോളേക്ക് വന്ന എന്ന് പറഞ്ഞ മോളെ ജഗദീഷ് വിളിച്ചു ഞാൻ ഇവരെ വളർത്തുന്നത് സംസ്കാര സമ്പന്നരും ആക്കാനാണ് ഇവരെ ജോനേൽ ഹോമിലേക്ക് അയക്കാൻ ഞാൻ തയ്യാറല്ല ഇടക്കേട്ട് ഒന്നും മിണ്ടാറെ തലതാഴ്ത്തി നിൽക്കുകയാണ് മാലതി ഇടകളുടെ സാവിതൃകി സന്തോഷം വരുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ